ബുദ്ധിമുട്ടും അവസ്ഥയില. അല്ലാ അല്ലാ അവസ്ഥയിൽ കിടന്നുകൊണ്ട് ശ്വാസം വലിക്കാൻ തന്നെ വിമ്മിഷ്ടപ്പെടുന്ന അബൂബക്കർ തങ്ങളുടെ മഹിതമായ സ്വർഗത്തിന്റെ മുത്തുമോൻ തന്റെ കണ്ണു വിടർത്തുന്നു. കൈ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, കാലനക്കാൻ കഴിയുന്നില്ല. ശരീരത്തിന്റെ പ്രതികരണ ശേഷി ഏകദേശം തീർന്നു കഴിഞ്ഞു. ആകെ ചലിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണും നാവും ബോധവും മാത്രമാ. ഈ അവസരത്തിൽ അബൂബക്കർ തങ്ങളുടെ പൊന്നാരമോൻ തന്റെ കണ്ണു വിടർത്തി. എല്ലാവരും ആ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ അബൂബക്കർ തങ്ങളുടെ പ്രിയപ്പെട്ട മകനാ കണ്ണിന്റെ കൃഷ്ണമണികളെ തന്റെ വിരിപ്പിന്റെ ഭാഗത്തേക്കൊന്ന് ഇഷാറത്ത് കാണിക്കുന്നു. കണ്ണ് വിടർത്തി പിടിച്ചുകൊണ്ട് കരകരത്ത് കൃഷ്ണമണികൾ തന്റെ കണ്ണിന്റെ ഇടതുവശത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുവശത്തേക്ക് ചേർത്തുകൊണ്ട് വന്നുകൊണ്ട് താൻ കിടക്കുന്ന വിരിപ്പിന്റെ അടിഭാഗത്തിലേക്കൊരു ഇഷാറത്ത് കാണിച്ച സൂചന. എന്താണെന്ന് ഒരാൾക്കും പിടികിട്ടിയില്ല പ്രിയപ്പെട്ടവരെ. എല്ലാവരും വിചാരിച്ചു ഈ പാവപ്പെട്ട അബൂബക്കർ തങ്ങളുടെ പുന്നാരമോൻ മരണ നേരത്തിലുള്ള വെപ്രാളത്തിൽ കണ്ട് തുറന്നു പിടിക്കുന്നതാണെന്ന് ചിന്തിച്ച പക്ഷേ അതിനകത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ട ഒരു ധർമ്മമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ കുറെ നേരം ഇഷാറത്ത് കാണിച്ചു. ആർക്കുമൊന്നും തിരിഞ്ഞില്ല. സങ്കടം വന്നിട്ട് മഹാനുഭാവന്റെ കണ്ണ് നിറയുന്നു. സിത്താരയിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ടവരെ അബൂബക്കർ തങ്ങളുടെ പുന്നാരമോൻ അങ്ങനെ തന്നെ മരിക്കുന്നു, അങ്ങനെ തന്നെ വഫാത്താകുന്നു.